ഫ്രണ്ട്സ്, വെൽക്കം ടു നീതാസ് ടേസ്റ്റ് ലഞ്ച്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. എന്താണ് ആ റെസിപ്പി തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്? എഗ് മഞ്ചൂരിയൻ ആണ്. ചിക്കൻ മഞ്ചൂരിയൻ ചെയ്യാറുണ്ട്, കോളിഫ്ലവർ മഞ്ചൂരിയൻ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ വളരെ കുറച്ച് മഞ്ചൂരിയൻ റെസിപ്പീസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ചിക്കൻ മഞ്ചൂരിയൻ ചെയ്യുകയാണെങ്കിൽ ചിക്കൻ വാങ്ങിക്കാൻ പോകണം, അതുപോലെ കോളിഫ്ലവർ ആണെങ്കിലും നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കണം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയല്ല. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലും മുട്ട എപ്പോഴും ഉണ്ടാകും. ആ മുട്ട ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്കൊരു മഞ്ചൂരിയൻ ചെയ്താലോ? അപ്പൊ അതെങ്ങനെയാണെന്ന് എല്ലാവർക്കും കണ്ടേ. രണ്ടോ മൂന്നോ സോസുകൾ നമ്മളെപ്പോഴും വീട്ടിൽ കരുതുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും വേണമെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള ഇൻഡോ ചൈനീസ് റെസിപ്പീസ് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും കുറച്ച് സോസുകളൊക്കെ വാങ്ങിച്ച് എപ്പോഴും വീട്ടിൽ വെക്കാം. പെട്ടെന്നായിരിക്കില്ലേ നമുക്കിങ്ങനെ ഓരോ പ്ലാൻ വരുന്നത്, ഇപ്പൊ ഇന്ന് ഇന്ന റെസിപ്പി ചെയ്യാം, അങ്ങനെ ഓരോ ദിവസം നമുക്ക് പെട്ടെന്ന് പെട്ടെന്നാണ് ഓരോ ഐഡിയ വരുന്നത്. അപ്പോൾ സോസുകളെല്ലാം നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. പിന്നെ ഇതിലിപ്പോ നമ്മൾ ചെയ്യുമ്പോൾ മഞ്ചൂരിയൻ റെസിപ്പി ഏത് ചെയ്താലും അതിന്റെ കട്ടിങ്ങിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ചില്ലി റെസിപ്പീസ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ മഞ്ചൂരിയൻ റെസിപ്പീസിൽ കട്ട് ചെയ്യുന്നത്. ആ കട്ടിങ്ങിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ചില്ലി ചിക്കനും ചില്ലി ഗോപിയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സവാള കട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്യുന്നതും സ്ക്വയർ ആയിട്ടാണ്, നമ്മൾ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. മഞ്ചൂരിയൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സവാള കട്ട് ചെയ്യുന്നത് ചോപ്പ് ചെയ്താണ് എടുക്കുന്നത്. ചില്ലി ഗോപി ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് റൗണ്ടിൽ നമ്മളൊന്ന് സ്ലൈസ് ചെയ്തെടുത്താൽ മതി. പക്ഷേ മഞ്ചൂരിയൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം, ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. അതൊക്കെയാണ്. ബാക്കിയുള്ള സോസുകളെല്ലാം സെയിം തന്നെയാണെങ്കിലും ഈ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന രീതിയാണ് ഈ മഞ്ചൂരിയൻ റെസിപ്പി, അതുപോലെ തന്നെ ചില്ലി ഗോപി ചില്ലി ചിക്കൻ തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അതുപോലെ എഗ് മഞ്ചൂരിയൻ ചെയ്യുമ്പോൾ പുഴുങ്ങിയ മുട്ടയ്ക്ക് നമുക്ക് മൂന്നായിട്ടോ നാലായിട്ടോ കട്ട് ചെയ്യാം. അത് റൗണ്ടിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ടാവും. നീളത്തിൽ കട്ട് ചെയ്താലും ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ കാണാൻ ഭംഗി കൂടുതലുള്ളത് റൗണ്ടിൽ കട്ട് ചെയ്യുമ്പോഴാണ്. അപ്പൊ എല്ലാവരും റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്യാം. അതുപോലെ തന്നെ എഗ് മഞ്ചൂരിയൻ എന്ന് പറയുമ്പോൾ മുട്ടയിൽ ആരാണോ പഞ്ചസാര ചേർക്കുക അതൊന്നും അങ്ങനെ ചേർക്കാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എഗ് മഞ്ചൂരിയൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്തേ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വിനീഗറും അതുപോലെ നമ്മുടെ സോസുകളും ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക. അപ്പോൾ മുട്ടയിൽ ഷുഗർ ചേർക്കുമെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. മുട്ടയിൽ ഷുഗർ ചേർത്തിട്ടിപ്പോൾ നമ്മൾ പല റെസിപ്പീസും ചെയ്യാറുണ്ട്. മുട്ട നല്ല മുട്ട സുർക്കയൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സ്വീറ്റ് റെസിപ്പീസ് ആണെങ്കിൽ മുട്ടയിൽ പഞ്ചസാര ചേർത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ചില കറികൾ നമ്മൾ പഞ്ചസാര ചേർക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ എഗ് മഞ്ചൂരിയനിൽ ഷുഗർ മസ്റ്റ് ആയിട്ടും ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് വരില്ല. അപ്പോൾ നമുക്ക് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള എഗ് മഞ്ചൂരിയൻ ചെയ്യാം. നമ്മുടെ എഗ് മഞ്ചൂരിയന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. നമ്മള് സൺഫ്ലവർ ഓയിലാണ് എഗ് മഞ്ചൂരിയൻ ചെയ്യുന്നത്. സ്പ്രിംഗ് ഓണിയൻ വേണം, വെളുത്തുള്ളി, ഇഞ്ചി, സവോള, സോയ സോസ്, റെഡ് ചില്ലി സോസ്, വിനീഗർ, ടൊമാറ്റോ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, പഞ്ചസാര. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നാല് മുട്ട പുഴുങ്ങി റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിപ്പോ എഗ് മഞ്ചൂരിയൻ ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. എഗ് ചില്ലി ചെയ്യുമ്പോൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചപ്പോ വയ്ക്കാനും വിട്ടുപോയി. ഏതൊക്കെയാണെന്ന് വെച്ചാല് പച്ചമുളകും ക്യാപ്സിക്കും ആണ്. മഞ്ചൂരിയൻ ഏത് റെസിപ്പി ചെയ്താലും എല്ലാവർക്കും അറിയാം പച്ചമുളകും ക്യാപ്സിക്കും എല്ലാം ചെയ്യാൻ പറ്റില്ലെന്ന്. പക്ഷെ ഞാനത് എടുത്തു വെച്ചപ്പോ മറന്നുപോയി. അപ്പോ നമ്മള് ഒരു നാല് വലിയ പച്ചമുളക് അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം. വലിയ ക്യാപ്സിക്കാണ് എടുക്കുന്നതെങ്കിൽ ഈ ഇപ്പൊ ഇത്ര വലിയ ക്യാപ്സിക്കാണ് ഞാൻ എടുക്കുന്നത്, അതുകൊണ്ട് ഇതിന്റെ പകുതി എടുക്കുന്നുള്ളൂ. ചെറിയ ക്യാപ്സിക്കം ആണെങ്കിലും ഒരെണ്ണം എടുക്കുക, വലിയ ക്യാപ്സിക്കം ആകുമ്പോൾ പകുതി എടുക്കുക. പിന്നെ നമുക്ക് ഏത് കളറിലെ ക്യാപ്സിക്കവും ചേർക്കാം. എന്റെ കയ്യിലിപ്പോ ഗ്രീൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഗ്രീൻ ക്യാപ്സിക്കാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കോൺഫ്ലവർ. ഇത്ര വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതെല്ലാം. മുട്ട പുഴുങ്ങുമ്പോൾ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക, നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല, വേറെ വ്യത്യാസമൊന്നുമില്ല, ടേസ്റ്റിലൊന്നും വ്യത്യാസം വരില്ല. കാണാൻ ഭംഗി ഉണ്ടാവണമെങ്കിൽ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. അത് നമുക്ക് ബാറ്ററിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്ക് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് കോൺഫ്ലവർ ആണ്. നമ്മൾ കുറച്ച് കൂടുതൽ കോൺഫ്ലവർ ചേർക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മഞ്ചൂരിയൻ ചെയ്യുന്ന പോലെ അല്ല എഗ് മഞ്ചൂരിയൻ ചെയ്യുമ്പോൾ, കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് തന്നെ ചെയ്യാം. മുട്ടയിൽ നന്നായിട്ട് ബാറ്റർ പിടിച്ചിരിക്കുള്ളൂ. ഇപ്പൊ ഞാനൊരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തു. ഞാനിപ്പോ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. മൈദപ്പൊടി ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ചേർക്കേണ്ട. നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ഈ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് എന്ന് പറയുമ്പോൾ മുട്ടയ്ക്കും കൂടി പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം.
സോസുകൾക്കൊക്കെ ഉപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മളിപ്പോ ഗ്രേവി റെഡിയാക്കുമ്പോൾ ഉപ്പ് ചേർക്കുമല്ലോ, അപ്പൊ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മളൊരു കളറിന് വേണ്ടി ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആണ്. അപ്പോൾ കളർ നമുക്ക് എത്ര വേണം, നമ്മൾ വീണ്ടും കളറൊന്നും ചേർക്കില്ല, അപ്പോൾ നമുക്ക് എത്ര കളർ വേണം അതനുസരിച്ചിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ സോയ സോസ് ചേർക്കുന്നില്ല. സാധാരണ നമ്മൾ മഞ്ചൂരിയൻ ചെയ്യുമ്പോൾ ഈ ബാറ്ററിലേക്ക് സോയ സോസും കൂടി മിക്സ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ സോയ സോസ് ചേർക്കുന്നില്ല. എന്റെ കയ്യിൽ ഇപ്പോൾ ഡാർക്ക് സോയ സോസാണ് ഉള്ളത്. അപ്പോൾ ഈ മഞ്ചൂരിയനിലെ മുട്ടയുടെ കളർ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നമുക്കൊരു റെഡ് ഷെയ്ഡ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സോയ സോസ് ചേർക്കാത്തത്. ഇതിലേക്ക് സാധാരണ നമ്മൾ മഞ്ചൂരിയൻ ഇപ്പോൾ ഗോബി മഞ്ചൂരിയൻ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ സോയ ചങ്ക്സ് മഞ്ചൂരിയൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സോയ സോസും കൂടി മിക്സ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സോയ സോസ് അവോയ്ഡ് ചെയ്തത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ലൂസ് ആവേണ്ട അധികം ബാറ്റർ, നല്ല തിക്കായിട്ടുള്ള ബാറ്റർ, മുട്ടയിൽ നന്നായി ബാറ്റർ പൊതിഞ്ഞിരിക്കണം. ആ രീതിയിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ടോ, നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആണ്, ഒട്ടും ലൂസ് അല്ല, നല്ല തിക്കായിട്ട് തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കുക. എങ്കിലേ മുട്ടയിൽ നന്നായിട്ട് കവർ ചെയ്തിരിക്കുള്ളൂ. നമ്മൾ എടുക്കുന്ന മുട്ടയുടെ അളവനുസരിച്ച് കോൺഫ്ലോറിന്റെ അളവിലും മുളകുപൊടിയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം. ഇതിനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി നമ്മുടെ സവാളയും വെളുത്തുള്ളിയും ഒക്കെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്, ചെറിയൊരു പീസ് ഇഞ്ചി. ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇതിപ്പോൾ നമുക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ഇഞ്ചി. ആദ്യം ഇഞ്ചി നീളത്തിൽ മുറിക്കുക, അതിനുശേഷം ചെറുതാക്കുക. ഏറ്റവും ഫൈനലി ചോപ്ഡ് ആയിട്ട് എടുക്കുക. നമ്മൾ ഇൻഡോ ചൈനീസ് റെസിപ്പീസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും തീരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ യൂസ് ചെയ്യണോട്ടോ ഈ റെസിപ്പീസ് ചെയ്യുമ്പോൾ. ഇൻഡോ ചൈനീസ് റെസിപ്പീസിലല്ല നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതലായിട്ട് തന്നെ യൂസ് ചെയ്യാം. നമ്മുടെ ഇഞ്ചി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കഴിഞ്ഞു, നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ ഇഞ്ചിയുടെ പീസിന്റെ വലിപ്പം എല്ലാവരും കണ്ടില്ലേ, ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചിയാണ് നമ്മൾ നാല് മുട്ടയ്ക്ക് എടുക്കുന്നത്. ഇതിപ്പോ ഈ ഒരു വലിപ്പത്തിൽ നമ്മുടെ നാടൻ വെളുത്തുള്ളി 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 4 5 വെളുത്തുള്ളി എടുത്താൽ മതി. ചെറിയ വെളുത്തുള്ളി ആകുമ്പോൾ 12 അല്ലി വെളുത്തുള്ളി. ഞാൻ 4 മുട്ടയ്ക്കുള്ള കണക്കാണേ പറയുന്നത്. അപ്പൊ എല്ലാവരും വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തന്നെ ചേർത്താൽ പോരെ, ജിഞ്ചറും ഗാർലിക്ക് ഇനി ചോപ്പ് ചെയ്ത് എടുക്കണമെന്നൊന്നും ചോദിക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് നമ്മൾ ചോപ്പ് ചെയ്ത് ചേർക്കുന്നത് ജിഞ്ചറും ഗാർലിക്കും ആണ്. അതുപോലെ നമ്മുടെ ബാറ്ററിനാണ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തത്. ഓരോ റെസിപ്പികളും നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്താലേ ആ റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഇതുപോലെ ചോപ്പ് ചെയ്യാൻ എളുപ്പം ആവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മീറ്റ് ക്ലിയർ വാങ്ങിച്ചാൽ മതി. മീറ്റ് ക്ലിയർ വാങ്ങിക്കുകയാണെങ്കിൽ അതുപോലെ നല്ല ഷാർപ്പായിരിക്കണം കേട്ടോ. ഷാർപ്പായിട്ടുള്ള കത്തിയല്ല, നല്ല മൂർച്ചയുള്ള കത്തിയല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ കത്തി യൂസ് ചെയ്യുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ചോപ്പിംഗ് മാത്രമല്ല, എല്ലാ കട്ടിങ്ങിലും മീറ്റ് ക്ലിയർ നല്ല പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ നല്ല മൂർച്ച ഉണ്ടാവണം. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഗ്ലെയറിന്റെ കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാൻ എനിക്ക് പറ്റാറില്ല. അതിന് മീറ്റ് ക്ലിയർ തന്നെ വേണം. ഗ്ലെയറിന്റെ വലിയ കത്തികളുണ്ട്, ഗ്ലെയറിന്റെ മീറ്റ് ക്ലിയർ ഉണ്ട്. അപ്പൊ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള മീറ്റ് ക്ലിയർ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് സവോള കട്ട് ചെയ്തെടുക്കാം. സവോള കട്ട് ചെയ്തെടുക്കുമ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, സാധാരണ നമ്മൾ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയും. ഇതിപ്പോ നമ്മൾ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയുന്നില്ല, കട്ട് ചെയ്ത് കളയാത്ത രീതിയിലാണ്. അവസാനം വേസ്റ്റ് ആയിട്ട് കളയും, പക്ഷെ നമുക്ക് കട്ടിങ്ങിന് ഈസി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പോർഷൻ നിർത്തിക്കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. ആ ഒരു പോർഷൻ നിർത്തിക്കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സവാള വിട്ടു പോവാതെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം, സവാള ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കും. ആ ഒരു പോർഷൻ കട്ട് ചെയ്യാതെ എടുക്കുകയാണെങ്കിൽ ആ ഒരു പോർഷൻ നിർത്തിക്കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ വേസ്റ്റ് ആയിട്ട് മാറ്റി കളയുന്നതാണ്
പക്ഷെ ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് നിർത്തിക്കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ തുമ്പ് വരെ ഇത് കട്ടിംഗ് വരുന്നില്ല, ഇത്ര വരെ വരുന്നുള്ളൂ, ഒരു മുക്കാൽ ഭാഗം വരെ കട്ടിംഗ് വരുന്നുള്ളൂ. ഈ രീതിയിൽ കട്ട് ചെയ്യുക, അപ്പൊ നമുക്ക് ഈ സൈഡിൽ നിന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഈ അറ്റത്തേക്ക് എത്തിക്കേണ്ട കട്ടിംഗ്, അതിനുശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മള് നമ്മുടെ മൂന്ന് ഒണിയനും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ആണ്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തില്ല, അതുപോലെ തന്നെ ഫൈനായിട്ട് കട്ട് ചെയ്യാം. സവോള മാത്രമേ നമ്മൾ വലിയ കുറച്ച് വലിയ പീസായിട്ട് ചോപ്പ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ഫൈനലി ചോപ്ഡ് ആണ്. ഇതില് മഞ്ചൂരിയൻ റെസിപ്പീസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഫൈനലി ചോപ്ഡ് ആയിട്ടുള്ള റെസിപ്പീസ് കൂടുതൽ വരുന്നത്, ഫൈനലി ചോപ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കൂടുതൽ വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് നമ്മുടെ കറിയിൽ ചേർക്കാനും അതുപോലെ തന്നെ കുറച്ച് ഗാർണിഷിംഗിനും ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ. സ്പ്രിംഗ് ഓണിയൻ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ചെറിയ തണ്ടുള്ള സ്പ്രിംഗ് ഓണിയൻ വാങ്ങിക്കുക. വലിയ തണ്ടുള്ള സ്പ്രിംഗ് ഓണിയൻ ആണെങ്കിൽ നമുക്ക് കറിയിൽ കാണുമ്പോൾ ആ ഗാർണിഷിംഗ് കഴിഞ്ഞ് കാണുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഏറ്റവും പൊടിയായിട്ടൊക്കെ ചോപ്പ് ചെയ്ത് അത് കുറെ സമയം എടുക്കും. ചെറിയ തണ്ടുള്ളതാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ സ്പ്രിംഗ് ഓണിയനും ചോപ്പ് ചെയ്ത് കഴിയാറായി. ഇത്ര മതി കേട്ടോ, ചെറിയൊരു ക്വാണ്ടിറ്റി മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാല് മുട്ടയല്ലേ എടുക്കുന്നുള്ളൂ, അപ്പൊ ചെറിയൊരു ക്വാണ്ടിറ്റി മതി. ഇനി നമുക്ക് മുട്ട ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കാൻ വയ്ക്കട്ടെ. നമുക്കിനി മുട്ട ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയില് ഒരു ചട്ടിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയില് ചൂടായി. ഇതിലേക്ക് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ച ബാറ്റർ ഉണ്ടല്ലോ, ഈ ബാറ്ററിലേക്ക് നമ്മൾ മുട്ടയുടെ പീസ് ഓരോന്നായിട്ട് ചേർക്കാം. എല്ലാ മുട്ടയും ഒരുമിച്ച് തന്നെ ഇടരുത്, എല്ലാ മുട്ടയും ഒരുമിച്ച് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ബാറ്ററിലേക്ക് ഓരോ മുട്ടയായിട്ട് ഇടുക, അതിനുശേഷം നമുക്ക് എണ്ണയിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് തന്നെ എല്ലാ മുട്ടയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ഈസി ആയിരിക്കില്ല. പോരാത്തതിന് മുട്ടയാണ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ കുറച്ച് എണ്ണ വെച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്, ഒരുമിച്ച് ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ കൂടുതൽ എണ്ണ ആക്കിയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വേഗം ഫ്രൈ ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ ആ എണ്ണ വേസ്റ്റ് ആക്കി കളയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ മൂന്ന് പീസ് മുട്ട ചേർത്തു. എണ്ണ നല്ല ചൂടാണ്, നല്ല ചൂട് എണ്ണയിലേക്കാണ് നമ്മൾ മുട്ട ഇട്ട് കൊടുത്തത്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതിന് നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. മുട്ട ആയതുകൊണ്ട് തന്നെ അധികം കുക്കിംഗ് ഇല്ല, ഇതിപ്പോൾ വിട്ട് പോരുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടൊന്നും വിചാരിക്കണ്ട. അത് നമുക്കൊന്ന് ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ അടർത്തി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പതുക്കെ ഇങ്ങനെ ഫോർക്കൊണ്ട് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിട്ട് പോരും. രണ്ട് സൈഡും ഒരേപോലെ കുക്കായി കഴിയുമ്പോൾ വിട്ട് പോരും. ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ഇല്ല, നമ്മുടെ മുട്ട കുക്കായതാണ്. ബാറ്റർ ഒന്ന് കുക്കാവുന്ന ടൈം മാത്രം നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ മുട്ട കുക്കായി കഴിഞ്ഞു. അല്ലാതെ അങ്ങ് കളർ ചേഞ്ച് ആവണ്ട, നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ മുട്ടയുടെ പീസ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ മുട്ടയുടെ പീസെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എല്ലാ മുട്ടയും ഫ്രൈ ചെയ്തു. നമുക്ക് അടർത്തി എടുക്കാം. അപ്പം ഞാനത് അടർത്തി എടുത്തിട്ടില്ല, ഒട്ടിയിരിക്കുന്നതൊക്കെ ഒട്ടി തന്നെ ഇരിക്കുകയാണ്. ചിലതൊക്കെ അടർന്നു വന്നിട്ടുണ്ട്, അത് തനിയെ തന്നെ ചിലത് വിട്ട് വരും, ചിലത് നമ്മൾ അടർത്തി എടുക്കണം. മുട്ട ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വേറെ ഓയിൽ യൂസ് ചെയ്യുന്നില്ല. ആ ചൂട് ഓയിൽ പാനിലേക്ക് ഒഴിച്ചു. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ. ഫ്ലെയിം കുറച്ച് വെക്കുക. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ചേർക്കാനേ. പച്ചമുളകിന്റെ കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയിരുന്നു. പച്ചമുളക് ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഓരോ പച്ചമുളകും ചരിച്ച് കട്ട് ചെയ്യുക. നീളത്തിലല്ല കട്ട് ചെയ്യുന്നത്, ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്യുക. ചൂട് നമ്മൾ ശ്രദ്ധിക്കട്ടെ. ഞാൻ പച്ചമുളകിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ വെളുത്തുള്ളിയുടെ കളർ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങി. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, നമ്മൾ മുട്ട ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ടൈം മഞ്ചൂരിയൻ എന്ന് പറഞ്ഞ റെസിപ്പിയിൽ ഏത് മഞ്ചൂരിയൻ ചെയ്യുമ്പോഴും നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈം മാത്രമേ കൂടുതൽ ടൈം എടുക്കുള്ളൂ. ബാക്കിയുള്ള പ്രോസസ്സൊക്കെ വളരെ ഈസിയാണ്, വേഗം തന്നെ കഴിയും മഞ്ചൂരിയൻ റെസിപ്പീസ് എല്ലാം ചെയ്യുമ്പോൾ. ഈ സമയത്ത് നമ്മൾ ഒരു ബൗളിൽ കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വയ്ക്കുക. ഓണിയൻ സോട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ എന്താണ് എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീണ്ടും ഇതിനിടയ്ക്ക് ഇതിട്ടിട്ട് വീണ്ടും കോൺഫ്ലവർ മിക്സ് ചെയ്യാനൊന്നും നീങ്ങണ്ട. ഇതിലേക്ക് നമുക്കിപ്പോൾ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർക്കാം. കുറച്ച് ക്യാപ്സിക്കം നമ്മൾ അവസാനം ചേർക്കുന്നുള്ളൂ, ബാക്കിയുള്ള ക്യാപ്സിക്കം നമ്മളിപ്പോൾ ചേർക്കുകയാണ്. ഇതിലേക്ക് ഇനി നമ്മൾ മുളക് പൊടി, കുരുമുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ.
നമ്മൾ സോസുകൾ മാത്രമേ ആഡ് ചെയ്യുള്ളൂ, ബാക്കിയുള്ളതൊന്നുമില്ല. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കുന്ന എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സോസുകളും ആഡ് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോസുകൾക്കെല്ലാം ഉപ്പുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ സോസുകളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കുക. ഇപ്പൊ നമ്മുടെ ഓണിയൻസ് ഒന്ന് സോഫ്റ്റ് ആയി വന്നു, ഇത്ര മതി. ഇനി കുക്ക് ആവണ്ട, അല്ലാതെ അങ്ങ് കുക്കായി പോവണ്ട. ഇതിലേക്ക് നമുക്ക് ഇനി സോസുകൾ ആഡ് ചെയ്ത് തുടങ്ങാം. നമുക്ക് ആദ്യം ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ചില്ലി സോസ്. ചില്ലി സോസാണ് മഞ്ചൂരിയൻ സ്പൈസി ചേർക്കുന്നത്. നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത് കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ഞാനിപ്പോ ലൈറ്റ് സോയ അല്ല ഡാർക്ക് സോയ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ലൈറ്റ് സോയ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സോയ സോസിന്റെ അളവിൽ വ്യത്യാസം വരുത്തുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് വിനിഗർ ആണ്. വിനിഗർ 1 ടീസ്പൂൺ വിനിഗർ ചേർക്കുക. അതിനുശേഷം പുളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഷുഗർ. കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. മഞ്ചൂരിയൻ റെസിപ്പി എന്ന് പറയുമ്പോൾ ചെറിയ മധുരം കൂടി ഉള്ള റെസിപ്പിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ട ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, സോസുകൾക്ക് ഉപ്പുണ്ട്. അതുകൊണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോസുകൾ നമ്മുടെ ഒണിയനും എല്ലാം ചേർന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം. നമ്മുടെ സോസുകളെല്ലാം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ചേർക്കാം. വളരെ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ചേർക്കാം. ഇപ്പൊ നമ്മൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് നമ്മൾ വീണ്ടും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിന്റെ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തത്. ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളൂ, അധികം വെള്ളത്തിലല്ല മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ ലൂസ് ആയിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്, തിക്കായിട്ടല്ല. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മള് ഗ്രേവി ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കണം. ഞാനിപ്പോ ഗ്രേവി ആയിട്ടല്ല ചെയ്യുന്നത്, ഒരു സെമി ഗ്രേവി ആയിട്ടാണ്. അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർക്കുന്നില്ല, കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ. നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്തതുകൊണ്ട് തന്നെ വേഗം തന്നെ കുറുകിപ്പോവും, അപ്പൊ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കണം. പക്ഷെ നമുക്ക് നല്ല ഗ്രേവി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് നമ്മളിപ്പോ മഞ്ചൂരിയൻ എന്ന് പറയുമ്പോൾ തന്നെ അധികം ഗ്രേവി ഇല്ലാത്ത റെസിപ്പിയാണ്. പക്ഷെ കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക. ഇതൊന്ന് തിളച്ചു വരട്ടെ. തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിന്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കുക, എരിവ് കുറവാണെങ്കിൽ ചില്ലി സോസ് മാത്രം ആഡ് ചെയ്യുക, മുളക് പൊടി ചേർക്കരുത്. ഞാൻ ഇതിന്റെ ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പ് കുറവാണ്, പുളിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ആയിട്ട് ഉപ്പ് ചേർത്തതിന് ശേഷം എരിവ് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അറിയാൻ വേണ്ടി പറഞ്ഞാണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് ഉപ്പ് ചേർത്തതിന് ശേഷം മാത്രം എരിവ് നോക്കുക. അപ്പോൾ നമുക്ക് എരിവ് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ടൊരു ഐഡിയ കിട്ടും. ഇതിലേക്ക് നമുക്കിനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ പീസസ് ആഡ് ചെയ്യാം. നമ്മളിപ്പോ നമ്മുടെ മുട്ടയുടെ പീസസ് ഒക്കെ ചേർത്തു. മുട്ടയുടെ പീസ് ഇതിലൊന്ന് മിക്സ് ആയി വരണം, ഒന്ന് കോട്ടായി വരണം. അല്ലാതെ ഡ്രൈ ആയിട്ടുള്ള രീതിയിലല്ല ഞാൻ ചെയ്യുന്നത്, സെമി ഗ്രേവിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡ്രൈ ആയി പോകണ്ട. മുട്ട ഇതുണ്ട്, ഫ്രൈ ആയി വന്നു കഴിഞ്ഞപ്പോൾ മുട്ട ഓരോ പീസായിട്ട് ഇട്ടു വന്നു. അപ്പൊ നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി മുട്ട ഫ്രൈ ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുകയാണെങ്കിൽ വേഗം നടക്കില്ല. നമുക്കിനി ഫ്ലെയിം കൂട്ടി വയ്ക്കാം. നമ്മൾ സോസുകളെല്ലാം ചേർത്തപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചതാണ്, ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്, നമ്മൾ ആദ്യം മാറ്റി വെച്ച ക്യാപ്സിക്കം ഉണ്ടല്ലോ, നമ്മൾ ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി എടുത്തതിൽ നിന്ന് എന്റെ കയ്യിൽ നിന്ന് ഒരു പീസ് അതിലേക്ക് വീണു, ബാക്കി ഇത്ര പീസ് ഉണ്ട്. ഇതൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഇതുപോലെ ക്യാപ്സിക്കം ചേർക്കുന്നത്. ആദ്യത്തെ ക്യാപ്സിക്കം കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ മസാല, നമ്മുടെ ഈ ഗ്രേവി മുട്ടയിലേക്ക് നന്നായിട്ട് മിക്സ് ആയി വരണം. ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒക്കെ മതി കേട്ടോ, അതിൽ കൂടുതൽ സമയം വെക്കേണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഡ്രൈ ആയി പോവും, അപ്പൊ അതുകൊണ്ട് കൂടുതൽ സമയം വെക്കേണ്ട. ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഫ്ലെയിം ഓഫ് ചെയ്തു. എരിവും ഉപ്പും എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചെക്ക് ചെയ്യാം. ഇനിയിപ്പോ നമുക്ക്
കുറച്ചുകൂടി സ്പ്രിംഗ് ഓണിയൻ ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മഞ്ചൂരിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ മുട്ടയ്ക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള കളർ വന്നത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തതുകൊണ്ടാണ്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ പൊടിച്ചു വയ്ക്കാന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ചില റെസിപ്പി ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കളർ ചേർക്കണ്ട. ഇതുപോലെ തന്നെ കളർ നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ എഗ് മഞ്ചൂരിയൻ റെഡിയായി. വളരെ ഈസി ആയിട്ട് റെഡിയാക്കിയില്ല. നമ്മൾ മുട്ട ഫ്രൈ ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സും അതുപോലെ തന്നെ നമ്മൾ ഒണിയൻ കട്ട് ചെയ്യുക, വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, കട്ടിംഗ് ടൈമിൽ മാത്രമേ നമ്മൾ മഞ്ചൂരിയൻ റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ ടൈം കൂടുതലെടുക്കുള്ളൂ. ബാക്കിയുള്ള പ്രോസസ്സൊക്കെ വളരെ ഈസിയാണ്. പിന്നെ ഫുഡ് കളർ ചേർക്കണം എന്നുള്ള ആളുകൾക്ക് ഫുഡ് കളർ ചേർക്കാട്ടോ. ഇതിപ്പോ ഞാൻ ഫുഡ് കളർ ചേർക്കുന്നില്ല എന്ന് പറഞ്ഞത് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ട് തന്നെ നമ്മൾ ഫുഡ് കളർ ചേർക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ടുള്ള കളറുണ്ട്. അപ്പൊ എല്ലാവരും ഫുഡ് കളറിന് പകരം കാശ്മീരി ചില്ലി പൗഡർ വാങ്ങിച്ച് വീട്ടിൽ പൊടിച്ചു വെക്കുകയാണെങ്കിൽ ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള റെസിപ്പീസ് ചെയ്യേണ്ടി വരുമ്പോൾ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ മസ്റ്റ് ആയിട്ട് ചേർക്കുക. സ്പ്രിംഗ് ഓണിയനും ക്യാപ്സിക്കും ഒക്കെ കറക്റ്റ് ആയിട്ട് ചേർത്ത് കഴിഞ്ഞാലേ മഞ്ചൂരിയന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഏത് മഞ്ചൂരിയൻ ചെയ്യുമ്പോഴും ഇപ്പൊ എഗ് തന്നെ ആവണമെന്നില്ല, ഏത് മഞ്ചൂരിയൻ റെസിപ്പി നമ്മൾ ചെയ്യുമ്പോഴും സ്പ്രിംഗ് ഓണിയനും ക്യാപ്സിക്കും ഒക്കെ മസ്റ്റ് ആയിട്ട് ചേർക്കുക. അതുപോലെ തന്നെ ഓരോ റെസിപ്പിയിലും കട്ടിംഗ് കറക്റ്റ് ആയിരിക്കണം. ആ കട്ടിങ്ങിലെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസിപ്പിയുടെ ആ ഒരു കാണാനുള്ള ഒരു ലുക്ക് തന്നെ മാറിപ്പോവും. എല്ലാവരുടെയും വീട്ടിൽ മുട്ട എപ്പോഴും അവൈലബിൾ ആണ്. എല്ലാവരും മുട്ട ഇപ്പോൾ ഇന്ന് എന്ത് കറി ഉണ്ടാക്കുന്ന ആലോചിച്ചിരിക്കുന്നതിന് പകരം വളരെ ഈസി ആയിട്ട് എഗ് മഞ്ചൂരിയൻ ഉണ്ടാക്കി കഴിക്കുക. കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.